ഹേ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരോടും ഒരു താങ്ക്സ് പറയാനുണ്ട്. കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാത്ത അത്ര വ്യൂസും സബ്സ്ക്രൈബേഴ്സുമാണ് കിട്ടിയിരിക്കുന്നത്. പഴയ മൂവീസിനെ കുറിച്ച് മാത്രം വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഞാൻ ഒരു ദിവസം ട്രെൻഡിങ് ടോപ്പിക്കായ സ്ക്വിഡ് ഗെയിമിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടു. വെറും 75 സബ്സ്ക്രൈബേഴ്സ് ഇരുന്ന എൻ്റെ ചാനൽ ഒറ്റ കുതിപ്പാണ് 750 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഹാപ്പിയാണ്, ഗ്രോത്ത് ഉണ്ടല്ലോ എനിക്കത്. എന്തായാലും സ്ക്വിഡ് ഗെയിം എന്ന സീരീസ് വലിയൊരു ബ്രാൻഡായി മാറി. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ട്. സ്ക്വിഡ് ഗെയിമിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും താല്പര്യമുള്ളൊരു ക്യാരക്ടറാണ് അലി. അലി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ആക്ടറിൻ്റെ പേര് അനുപം ത്രിപാഠി എന്നാണ്. ഒരു ഇന്ത്യൻ വംശജൻ കൂടിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ അലിയെക്കുറിച്ച് മാത്രമായിരുന്നു. അതിലൊരു കമൻറ്റ് വന്നിരുന്നു, എന്തുകൊണ്ടാണ് അലിയെ പാകിസ്ഥാനിയായി നറേറ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യൻ തന്നെ മതിയായിരുന്നു എന്ന്. അതിന് വ്യക്തമായൊരു റീസൺ ഉണ്ട്. അതായത്, സൗത്ത് കൊറിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന മെജോറിറ്റി ഓഫ് ഇന്ത്യൻസ്, നോട്ട് ദ വേർഡ് മെജോറിറ്റി, വൈറ്റ് കോളർ ജോബ്സ് ചെയ്യുന്നവരാണ്. അതായത് എൻജിനീയേഴ്സ്, IT പ്രൊഫഷണൽസ്, ബാങ്കിങ് ജോബ്സ് തുടങ്ങിയവയെല്ലാം. എന്നാൽ പാകിസ്ഥാനിൽ നിന്നും മൈഗ്രേറ്റ് ആവുന്ന ആളുകൾ ബ്ലൂ കോളർ ജോബ്സാണ് ചെയ്യുന്നത്. അതായത് അലിയെപ്പോലെ തന്നെ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ട്രക്ക് ഡ്രൈവേഴ്സ് തുടങ്ങിയവയെല്ലാം. അലിയുടെ ഒരു ക്യാരക്ടർ സ്ട്രക്ചർ അനുസരിച്ച് തന്നെ ആയിരിക്കാം അലി ഒരു പാകിസ്ഥാനിയായി ചിത്രീകരിച്ചത്. മൈഗ്രേഷൻ്റെ പ്രശ്നങ്ങൾ മറ്റു പല രീതികളിലൂടെയും ഡയറക്ടർ കാണിച്ചു തരുന്നുണ്ട്. എക്സാമ്പിൾ, നമ്മുടെ നോർത്ത് കൊറിയൻ പെൺകുട്ടിയിലൂടെയൊക്കെ. ഗസ്റ്റുകളായി വന്ന VIPകളെ നമ്മളെല്ലാവരും കണ്ടതാണ്. അവരുടെ കോസ്റ്റ്യൂം ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. നിങ്ങൾ റോഡ് സ്റ്റൈൽ ഫാമിലി എന്ന് കേട്ടിട്ടുണ്ടോ? ലോകത്തിലെ തന്നെ വെൽത്തിയസ്റ്റ് ഫാമിലിയാണ് ഇവരെന്നാണ് പൊതുവെ പറയുന്നത്. ഇനി റോഡ് സ്റ്റൈൽഡ് എന്ന് ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ ലൂസിഫർ മൂവി തുടങ്ങുന്ന സമയത്ത് ഒരു പേപ്പർ കട്ടിങ് കാണിക്കുന്നുണ്ട്. അതിൽ വളരെ വ്യക്തമായി നിങ്ങൾക്ക് റോഡ് സ്റ്റൈൽ ഫാമിലി എന്ന് കാണാം. അപ്പുറത്ത് അബ്രഹാം ഖുറേഷിയെയും കാണാം. ഇവർക്ക് ദ ഹെൽഫയർ ക്ലബ്, ഇല്ലുമിനാറ്റി പോലെയുള്ള പല സീക്രട്ട് സൊസൈറ്റികളുമായി ബന്ധമുണ്ടെന്നും തിയറികളുണ്ട്. ഒരുപക്ഷെ കോൺസ്പിറസി തിയറികളാവാം. എന്നാൽ ഈ റോഡ് സ്റ്റൈൽ ഫാമിലി ശരിക്കും നടത്തുന്ന പാർട്ടികളിൽ അവരുപയോഗിക്കുന്ന അതേ മാസ്കും കോസ്റ്റ്യൂമുകളും തന്നെയാണ് സ്ക്വിഡ് ഗെയിമിലെ VIPകളും ധരിക്കുന്നത്. ഇതേ ഒരു രീതി സ്റ്റാൻലി കുബ്രിക്കിൻ്റെ ഐസ് വൈ ഷട്ട് എന്ന സിനിമയിലും നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോൾ വെറുമൊരു റെഫറൻസ് മാത്രമായിരിക്കാം ഇത്. പക്ഷേ എണ്ണിയാലൊടുങ്ങാത്ത പണം വെച്ചുള്ള ഒരു മരണക്കളി ആയതുകൊണ്ട് കഥ മറ്റെവിടേക്കെങ്കിലും കണക്ട് ആവുന്നുണ്ടോ എന്നും ഒരു ഡൗട്ടുണ്ട്. സിനിമയെ പറ്റിയുള്ള ഇൻഫർമേഷൻസ്, മൂവി ഐഡിയോളജീസ്, പുതിയ സിനിമകളുടെ റിവ്യൂസ് എന്നിവയെല്ലാം കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എൻറോൾ ചെയ്യുക.